മലപ്പുറം മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ടി പി സജന ടീച്ചർ ചുമതലയേറ്റു. പഞ്ചായത്ത് വാരണാധികാരിക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലിയാണ് അധികാരമേറ്റത്. രണ്ട് മുന്നണിയും നാമനിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് നടന്നു. യു ഡി എഫ് 16, എൽ ഡി എഫ് 4 എന്ന വോട്ട് നിലയിൽ സജന ടീച്ചർ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമത്തിനായി ജാതിമത കക്ഷി രാഷ്ട്രീയ അതീതമായി പ്രവർത്തിക്കുന്ന പ്രസിഡന്റായിരിക്കും ടി പി സജന ടീച്ചറെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഹാജി പറഞ്ഞു. കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ന് വളരെയധികം തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാധാന്യത്തോട് കൂടിയുള്ള തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ്. പ്രാദേശികമായി സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും പ്രസിഡന്റിനും ഏറ്റവും അധികം സാധാരണ ജനങ്ങളോട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അധികാരമാണ് ഇന്ന് കൈമാറിയിട്ടുള്ളത്. ഇവിടെ വരുന്ന സാധാരണ ജനങ്ങളെ വോട്ടർമാരെ എന്ന് മാത്രമല്ല എല്ലാ പാർട്ടികളിലും പെട്ട പാർട്ടി വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലെയും പ്രതിനിധികളാണ് ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ. അതൊരു പാർട്ടിയുടേതല്ല. ഇന്നു മുതൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിൻ്റെ അധികാരം വളരെ വലുതാണ്. ഒരു പഞ്ചായത്ത് ഭരണ സമിതിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് മാത്രം രാജ്യത്തെ ജനങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള ഭരണ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും സെക്രട്ടറി പോലും ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം നൽകിയിട്ടുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടും നടന്ന് വട്ടം കറങ്ങി നടക്കുന്നതിന് ഒരു പരിഹാരം കാണണം. കാലം മാറി, കാലത്ത് ലോകത്തെല്ലാ മാറ്റങ്ങളും ഇവിടെയും ഉൾക്കൊണ്ടു. നമ്മുടെ നാട്ടിലും കാലങ്ങൾ മാറി. ഇന്നും പഞ്ചായത്തിൽ വരുമ്പോൾ പഞ്ചായത്തിലെ ഭരണവും നാട്ടിലെ ജനങ്ങളും ഏതോ കാലത്തെ ഭരണത്തിൻ്റെ അതേമാതിരിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്.
അതിനെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട 16 മെമ്പർമാർ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പ്രഗൽഭരായ മെമ്പർമാരാണ് ഭരണങ്ങൾ മാത്രമല്ല മറ്റ് കാര്യങ്ങളിലൊക്കെ പരിചയ സമ്പന്നയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സജന അസിസ്റ്റന്റ് ടീച്ചറെ യുഡിഎഫ് മുസ്ലിം ലീഗ് പാർട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അത് രാജ്യത്തെ ജനങ്ങളോട് വളരെ ഉത്തരവാദിത്തത്തോട് കൂടി പാർട്ടികളുടെ നിയന്ത്രണത്തിന് അതീതമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഒരു ഉത്തമ വിശ്വാസം പാർട്ടിക്കും ജനങ്ങൾക്കും ഉണ്ട് അത് നിർവഹിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളിൽ നിന്ന് ഈ പാർട്ടിയിൽ നിന്ന് ഈ മെമ്പർമാരിൽ നിന്ന് പ്രസിഡന്റിൽ നിന്ന് നീതി ലഭിക്കും എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബഹുമാനായ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സജന ടീച്ചർ മറ്റു ജനപ്രതിനിധികളെ നേതാക്കളെ സുഹൃത്തുക്കളെ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ വാശിയേറിയ പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞകാല ഭരണങ്ങളെയും മറ്റു കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് നടത്തിയിട്ട പോരാട്ടത്തിൽ മാറാക്കരയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും യുഡിഎഫിനെ ഒരു വലിയ ഭൂരിപക്ഷമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് 20ൽ 16 സീറ്റ് നൽകിക്കൊണ്ട് യുഡിഎഫിൽ മാറാക്കര ജനങ്ങൾ വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഈ വിശ്വാസത്തെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് ആ അമിതമായ ഭൂരിപക്ഷത്തിൽ അഹങ്കാരമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ പഞ്ചായത്തിൻ്റെതായ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ഭരണപക്ഷം ഒന്നും അവിടെ ഇല്ല എല്ലാവരും ഭരണസമിതി അംഗങ്ങളാണ് ആ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവനെ കാണണം എന്നുള്ളതാണ് ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാറാക്കരയിൽ സമഗ്രമായ വികസനം നടപ്പാക്കാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നല്ലൊരു വികസനം നടപ്പാക്കാനുള്ള ശ്രമമായിരിക്കും പുതിയ ഭരണസമിതിയുടെ ഭാഗത്തു ഉണ്ടാവുക എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും പ്രതീക്ഷയുള്ളത് ബഹുമാന്യായ പ്രസിഡന്റ് അവരെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും യുഡിഎഫ് പ്രസ്ഥാനവും അവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കഴിഞ്ഞ കാലത്ത് അവർ മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല വർഷങ്ങളായി സർക്കാർ തലത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി അറിയുകയും അത് ജനങ്ങൾക്ക് ഒട്ടേറെ സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പുതിയ ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ സമഗ്രമായൊരു വികസനങ്ങൾ നടപ്പാക്കാൻ പ്രാപ്തയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യുഡിഎഫ് ഒറ്റക്കെട്ടായി സജന ടീച്ചറെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൻ്റെ അറിവും തൻ്റെ എല്ലാ വിവേകവും തൻ്റെ വിദ്യാഭ്യാസവും എല്ലാം ഈ പഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നല്ല ഭരണത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു നല്ല ഭരണം കേരളത്തിൽ തന്നെ ഒരു മികച്ച പഞ്ചായത്തായി മാറാക്കരയെ മാറ്റിയെടുക്കാനുള്ള എല്ലാ വിഭവ സ്രോതസ്സുകളും ഇവിടെയുണ്ട് അത് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മെമ്പർമാരുടെയും സഹകരണത്തോടുകൂടി അവർ മുന്നോട്ട് വരട്ടെ ഈ പഞ്ചായത്ത് ഏറ്റവും ഉന്നതിയിലെത്തട്ടെ എന്ന് എല്ലാം ആശംസിക്കുന്നു പുതിയ പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഉള്ളിൽ നിന്ന് കേട്ടോ.
പുതിയ പ്രസിഡന്റിനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഷെഫീഖ് മാസ്റ്റർ മാട്ടിൽ മാനു ഹാജി മാട്ടിൽ കുഞ്ഞപ്പ ഹാജി ഒ കെ കുഞ്ഞുട്ടി ബഷീർ കുഞ്ഞു കല്ലൻ നാസർ സയ്യിദ് വി എ പി ജാഫർ പതിയിൽ ജാസിർ എന്നിവർ സംസാരിച്ചു മലയാളം ടെലിവിഷൻ കാടാമ്പുഴ.